നമസ്കാരം. മലയാളത്തിലെ പ്രമുഖ മാധ്യമം തന്നെയാണ് മലയാള മനോരമ. കാർഷിക നിയമങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി അതിൻ്റെ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ കുറച്ച് കർഷകരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കർഷക ഇടനിലക്കാരും വണ്ടികളുമൊക്കെ വലിയ രീതിയിൽ ഇവിടെ സമരം നടത്തിയിരുന്നു. അന്ന് ആ സമരത്തിന് നിരുപാധികമായിട്ട് പിന്തുണ നൽകിയവരാണ് മനോരമ പോലുള്ള മാധ്യമങ്ങൾ. അന്നേ ഞങ്ങളെപ്പോലെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇതേ ആളുകൾക്ക് തന്നെ തിരുത്തി പറയേണ്ടി വരുമെന്ന്. അധികകാലമൊന്നും വേണ്ടി വന്നില്ല അതിന്. ഈ ഒരു ചൊല്ലുണ്ടല്ലോ, പണ്ടൊക്കെ പിന്നെ പിന്നെ, ഇപ്പോൾ ഉടനുടനാണെന്ന്. ഇനി നിങ്ങളിത് കാണുക. 1.1 ടൺ, അതായത് 1100 കിലോ സവോള ഒരു കർഷകൻ വിറ്റപ്പോൾ അദ്ദേഹത്തിന് മിച്ചം കിട്ടിയത് 13 രൂപയാണ്. മലയാള മനോരമയിലെ വാർത്തയാണ്. ഇനി നിങ്ങൾ പറയൂ, ഇനി യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ സവോള നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഒന്ന്. ഇത് കാണുന്നത് ഗൃഹനാഥന്മാരാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ വീട്ടിലെ സ്ത്രീകളോട് ചോദിച്ചാൽ മതി, സവാളയ്ക്ക് എത്രയാണ് വില, എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കർഷകർക്ക് അവരുടെ വിലയ്ക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള വില കിട്ടുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഇതിന് ഇത്ര വിലയ്ക്ക് നമുക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്? ഇതെവിടെയാണ് നമ്മൾ കൊടുക്കുന്ന പണം ഈ കർഷകന് കിട്ടാതെ വഴിമാറിപ്പോകുന്നത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മണ്ഡികളും ഇടനിലക്കാരുമായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇവർ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയത്? എന്തായിരുന്നു കാർഷിക നിയമം? കാർഷിക നിയമത്തിൽ പറയുന്ന പ്രധാന ആകർഷണം, കർഷകന് ഉൽപ്പന്നം ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാം എന്നാണ്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിയേക്കാം എന്നാണ്. ഇനി അതിന് താല്പര്യമില്ലെങ്കിൽ കോൺട്രാക്ട് ഫാമിംഗ് ചെയ്യാം. വിത്തും വളവും കമ്പനികൾ നൽകും, അത് വാങ്ങി കൃഷി ചെയ്യാം. ഇതിൽ വില ആദ്യമേ ഉറപ്പിച്ച് എഗ്രിമെൻറ്റ് ചെയ്യാം. വിളയിൽ നാശം വന്നാലും കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്നും ഈടാക്കാൻ കഴിയില്ല, നിയമം മൂലം സംരക്ഷണം നൽകും. തർക്കമുണ്ടായാൽ കോടതിയിൽ പോയി സമയം കളയുന്ന നേരത്ത് 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കുന്ന കളക്ടർ ഉൾപ്പെടുന്ന 3 ലെയർ സംവിധാനമുണ്ട്. അതും വയ്യെങ്കിൽ ഇതുപോലെ മണ്ഡികളും ഏജൻറ്റും പറയുന്നത് പോലെ ഒരു കിൻഡൽ വിൽക്കുമ്പോൾ 13 രൂപ ലാഭം വാങ്ങി ഒരു നാരങ്ങ സർബത്തും കുടിച്ച് അടുത്ത റിക്ഷ പിടിച്ച് വീട്ടിൽ പോവാം. ടിക്കായത്തും ഫേസ്ബുക്ക് കൃഷിക്കാരുമൊക്കെ ചത്തുപോയി കാണും. എന്താ നിങ്ങളുടെ കർഷക സ്നേഹമൊക്കെ അങ്ങ് പമ്പ കടന്നു പോയോ? രാഹുൽ ഗാന്ധി, പ്രതാപൻ, രാകേഷേ ഒരു ട്രാക്ടർ സംഘടിപ്പിച്ച് അത് ഓടിച്ച്, നമ്മുടെ ഈ അമ്മിണിക്കവറൊക്കെ ഉണ്ടല്ലോ, അവരെയും കൂടെ കൂട്ടി ഒന്ന് ഓടിച്ച് കളിച്ചുകൂടെ? കർഷകൻ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടിൽ ഇച്ചിരി കലാപം, മോദി സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്നുവെന്ന് 4 ഫ്ലെക്സ്, ഇന്ത്യയിൽ വലിയ കുഴപ്പമാണെന്ന് ആഗോളതലത്തിൽ പ്രതിധി ഉണ്ടാക്കണം. അത്രയേ ഉള്ളൂ രാജ്യദ്രോഹികളുടെ ആഗ്രഹവും സ്വപ്നവും. അതിൻ്റെ അപ്പുറം യാതൊരു കർഷക സ്നേഹവും അവർക്കില്ല, രാജ്യസ്നേഹമില്ല, പിന്നെ അവർക്ക് കർഷക സ്നേഹം തോന്നുമോ? സ്വാഭാവികം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.